യൂറോപ്പ ലീഗിന്റെ ആദ്യപാദ ക്വാർട്ടറിൽ സെവിയയ്ക്കെതിരെ ജയം കൈവിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ആദ്യപകുതിയുടെ തുടക്കത്തിൽ തന്നെ രണ്ട് ഗോളിന്റെ ലീഡ് സ്വന്തമാക്കിയ യുണൈറ്റഡിന് അവസാന മിനിറ്റുകളിൽ വഴങ്ങിയ സെൽഫ് ഗോളുകളാണ് വിനയായത്. ഓൾഡ് ട്രാഫോർഡിൽ അരങ്ങേറിയ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സെവിയ 2-2 സമനിലയിൽ കുരുക്കിയത്. സൂപ്പർ താരം മാർക്കസ് റാഷ്ഫോർഡ്, ലൂക്ക് ഷോ എന്നിവരില്ലാതെയാണ് യുണൈറ്റഡ് സെവിയയെ നേരിട്ടത്. 14th minute റെഡ് ഡെവിൾസ് ആദ്യ ഗോൾ നേടി. ആന്റണി മാർഷലും ബ്രൂണോ ഫെർണാണ്ടസും ചേർന്ന് നടത്തിയ നീക്കത്തിനൊടുവിൽ സബിറ്റ്സറാണ് പന്ത് വലയിലാക്കിയത്. 21st minute സെവിയയുടെ ഗോൾ വല വീണ്ടും കുലുങ്ങി. റാഷ്ഫോർഡിന്റെ അഭാവത്തിൽ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇടം പിടിച്ച ആന്റണി മാർഷലിന്റെ പാസിൽ നിന്ന് സബിറ്റ്സർ വീണ്ടും സ്കോർ ചെയ്തു. സ്കോർ 2-0. ഇതിനുശേഷവും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിരവധി നീക്കങ്ങൾ നടത്തിയെങ്കിലും 3rd goal പിറന്നില്ല. ഹാഫ് ടൈമിന് ശേഷവും യുണൈറ്റഡ് ശ്രമം തുടർന്നു. സെവിയയുടെ ഗോൾ കീപ്പർ യാസിൻ ബോനുവിന്റെ മികച്ച പ്രകടനവും വീണ്ടും സ്കോർ ചെയ്യുന്നതിൽ നിന്ന് യുണൈറ്റഡിനെ തടഞ്ഞു. 83rd minute മലാസിയയുടെ പിഴവിൽ നിന്നായിരുന്നു സ്പാനിഷ് ടീം ആദ്യ ഗോൾ മടക്കിയത്. ജീസസിന്റെ ക്രോസ് മലാസിയയുടെ ദേഹത്ത് തട്ടി ഗോളാകുകയായിരുന്നു. ഈ ഗോൾ വീണതിന് തൊട്ടു പിന്നാലെ സെന്റർ ബാക്ക് ലിസാൻഡ്രോ മാർട്ടിനസ് പരിക്കേറ്റ് പുറത്തായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കൂടുതൽ തിരിച്ചടി സമ്മാനിച്ചു. കളിയുടെ അവസാന മിനിറ്റുകളിൽ സമനില ഗോൾ ലക്ഷ്യമിട്ട് സെവിയ അറ്റാക്കിംഗ് തുടർന്നു. ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ അവർ ലക്ഷ്യം കണ്ടു. 92rd minute യുണൈറ്റഡിന്റെ വിജയം തടഞ്ഞ ഗോൾ. എൽ നസ്രിയുടെ ഹെഡർ ഹാരി മഗ്വയറിന്റെ തലയിൽ തട്ടി വീണ്ടും ഒരു സെൽഫ് ഗോൾ. യുണൈറ്റഡിന്റെ മടയിൽ സമനില പിടിച്ചതിന്റെ ആവേശത്തിലായിരുന്നു സെവിയ. യൂറോപ്പ ലീഗ് 2nd quarter April 21 സെവിയയുടെ ഹോം ഗ്രൗണ്ടിൽ നടക്കും.